വീണയിൽ നിന്നും ഒഴുകിയെത്തുന്ന സംഗീതം കേൾക്കുന്നവരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കി മധുര സംഗീതത്തിന്റെ മാസ്മരികതയിൽ അലിയിച്ചു ചേർക്കും. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്ന വീണകളിൽ നിന്നും വ്യത്യസ്തമാണ് തഞ്ചാവൂർ സരസ്വതി വീണ. സംഗീതജ്ഞർ ഏറ്റവുമധികം ശുപാർശ ചെയ്യുന്നതും തഞ്ചാവൂരിലെ സരസ്വതി വീണയാണ്. മരത്തടിയിൽ അതിമനോഹരമായി കൊത്തിയെടുക്കുന്ന രൂപഘടനയാണ് തഞ്ചാവൂർ സരസ്വതി വീണയുടെ പ്രത്യേകത. കലയുടെ ഈ സവിശേഷത തേടി ഞങ്ങൾ തഞ്ചാവൂരിൽ വീണ നിർമ്മിക്കുന്നവരെ സമീപിച്ചു. ഒരു ചെറിയ മുറിക്കുള്ളിൽ കൈകൾ കൊണ്ടാണ് വീണയിൽ കൊത്തുപണികൾ ചെയ്യുന്നത്. പണ്ടുതിയിൽ പ്രത്യേകതരം പ്ലാവിന്റെ തടി ഉപയോഗിച്ചാണ് വീണ നിർമ്മിക്കുന്നത്. കുടം, ദാന്ധിനി, യാഴിമുഖം എന്നിങ്ങനെ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണ് ഒരു വീണയ്ക്കുള്ളത്. ഏകാന്ത വീണ എന്ന് വിളിക്കുന്ന പരമ്പരാഗത സമകാലിക രൂപകൽപ്പനയിൽ നിർമ്മിക്കുന്ന വീണയ്ക്ക് 52 ഇഞ്ച് നീളവും 8 കിലോഗ്രാം ഭാരവുമുണ്ട്. മുൻകാല മാതൃകയിലുണ്ടാക്കിയിരുന്ന ഒട്ടുവീണകളുടെ മൂന്ന് ഭാഗങ്ങളും മൂന്നായി ഉണ്ടാക്കിയ ശേഷം പിന്നീട് ഒന്നിച്ചു ചേർക്കുകയാണ് ചെയ്തിരുന്നതെന്ന് വീണ നിർമ്മിക്കുന്ന കാളിയമൂർത്തി പറഞ്ഞു. പുതു മാതിരിയാ വേളഞ്ചു കൊടുത്തിട്ടുക്കോ അതുക്ക് ഇന്ത്യ ഏകാണ്ട വീണെല്ലാം കിടയാത് ഒട്ടു വീണ മറ്റും ഇപ്പം ഏകാണ്ട വീണ അതിൽ ഡിസൈൻ വീണ പൂ ഡിസൈന് സാമിങ്ക ഇതെല്ലാം പോട്ട് നാ വിളഞ്ഞു കൊടുത്തിട്ടുക്കോ. ഇപ്പം പിച്ചളയിൽ തീർത്ത വീണയുടെ കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്ന സ്വരസ്ഥാനങ്ങൾ കുടത്തിന്റെ മുകളിലുള്ള ശബ്ദനാളികളിലെ കമ്പികളെ നീട്ടുമ്പോഴാണ് സംഗീതമുണ്ടാകുന്നത്. കമ്പികൾക്കിടയിലെ സ്ഥാനങ്ങൾക്ക് കൃത്യമായ അകലമുണ്ടായില്ലെങ്കിൽ സ്വരങ്ങൾക്കും വ്യത്യാസമുണ്ടാകുമെന്ന് ഇവർ പറഞ്ഞു. ഒരു 15 പേര് ഇന്ന് വീണയെ ചെയ്യുവാൻ കടസിയാ യാളി തല കുടുക്ക പാലിസ് ഇന്ന് മേള വന്ന് സുതി ഇന്ന് കമ്പി കെട്ടുന്നത് ഇന്ന് മാറെല്ലാം പണ്ടത് ഒരു 15 പേര് ചെയ്യുവാ. അതേസമയം വീണ നിർമ്മാണ മേഖലയിൽ അഗ്രഗണ്യരായവരുടെ എണ്ണത്തിലും വളരെ കുറവ് സംഭവിച്ചെന്ന് വീണ നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഖജാഞ്ചിയായ ചിന്നപ്പ പറഞ്ഞു. ഇതുക്ക് മുൻപാട് വന്ന് എന്നിട്ട് കത്തിക്കിട്ടവങ്ക ഒരു 10 പേർ ഇരിക്കാങ്ക അന്ത കത്തിക്കിട്ടവങ്ക മുൻപാട് യാരുമേ വന്ന് വീണ ചെയ്യുന്നതിക്ക് ആളില്ല. അപ്പോൾ യാരും വന്ന് വിരുമ്പി ഇന്ത വീണയെ ചെയ്യുന്നതിക്ക് വരത്തിക്ക് റെഡിയായില്ല. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വീണയ്ക്ക് ആവശ്യക്കാരും കുറഞ്ഞു. പുതിയ കാലത്തിനനുസരിച്ച് രൂപകൽപ്പനയിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ ഇവർക്ക് സർക്കാർ സഹായം കൂടിയേ തീരൂ. ന്യൂസ് ഡെസ്ക്, ഇടിവി ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ഇടിവി ഭാരത് സന്ദർശിക്കുക.